കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നല്ല പ്രത്യാശയുള്ള മനസ്സുമായി നിങ്ങളീ തിരുവചനം കേൾക്കണം ഒരു ചെറിയ ചിന്ത മാത്രം നൂറ്റി മൂന്നാം സങ്കീർത്തനം രണ്ടാമത്തെ തിരുവചനം എൻ മനമേ യഹോവെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് ബാല്യകാലം മുതൽ നമ്മുടെ പൂർവികരും നമ്മളും എല്ലായ്പ്പോഴും ചിന്തിക്കുകയും പറയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തിരുവചനമാണ് ഞാനത് പറയാനുള്ള ഒരു കാരണം ഈ ചിന്താവിഷയം ഞാൻ വൈദികനായ സമയം മുതൽ ധാരാളം പേരുടെ വായിൽ നിന്നും ഒക്കെ കേൾക്കുന്ന ഒരു പാഴ്വാക്കാണ് എന്നെ കെട്ടിച്ച നാൾ മുതൽ അന്ന് തുടങ്ങി കഷ്ടപ്പാട് പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ച് നോക്കി പത്ത് പതിനഞ്ച് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് വർഷമൊക്കെ നമ്മൾ പറയുമായിരിക്കും ശരിക്കും തെറ്റല്ലേ പ്രയാസങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മളെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് വിവാഹ വിവാഹകൂതാശയിലൂടെ കുടുംബജീവിതത്തിൽ പ്രവേശിപ്പിച്ചു മുതൽ ഭാര്യ ഭർത്താവിന് ഭർത്താവ് ഭാര്യയ്ക്ക് എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ട് തലതിരിഞ്ഞവരും ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്കൊരു ഭവനം തന്നു ഭർത്താവിനെ ഭാര്യയെ മക്കളെ വെള്ളം വായു ആഹാരം വസ്ത്രം പൂർവികർ മാതാപിതാക്കൾ സ്നേഹം ഇതെല്ലാം ധാരാളം തന്നിട്ടുണ്ട് പക്ഷേ തിരുക്കൂറൽ എന്ന കവിതയിൽ പറയുന്നുണ്ട് ജ്ഞാനിയുടെ മുഖത്തിരണ്ട് കണ്ണും അജ്ഞാനിയുടെ മുഖത്തിരണ്ട് പുണ്ണുമാണെന്ന് എന്ത് കിട്ടിയാലും ഒന്നിനും നന്ദി പറയാതെ വെറുതെ പഴി പറഞ്ഞ് ഇപ്പോൾ ഭവനത്തിൽ ഏതെങ്കിലും ആഹാരങ്ങൾ കുറഞ്ഞു പോയാൽ നമ്മൾ ഓർക്കണം നമ്മളേക്കാൾ എത്രയോ വെള്ളം പോലും കിട്ടാതെ എത്രയോ തരത്തിൽ കഷ്ടപ്പെടുന്ന അനേകായിരങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും വേണ്ട പുറത്തു പറയാതെ നമ്മുടെ ചുറ്റുപാട് പോലും കാണും അപ്പോൾ അതുകൊണ്ട് ദൈവസന്നദിയിൽ പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കണം ദൈവമേ എൻ്റെ ഭർത്താവോ എൻ്റെ ഭാര്യയോ വിചാരിച്ചാൽ എൻ്റെ ചിന്തകൾക്ക് മറുപടി തരാൻ സാധിക്കില്ല എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാുന്നതിന് മുമ്പേ പേർ ചൊല്ലിന് വിളിച്ച സർവശക്തൻ എന്നെ കാണുന്നുണ്ട് അവനാണല്ലോ എല്ലാം തരുന്നത് അവനാണല്ലോ സർവ്വവും ആൽഫയും ഒമേഗയും അതുകൊണ്ട് കുടുംബജീവിതത്തിലായാലും നമ്മുടെ ഭവനത്തിൽ വരുന്നവരാണെങ്കിലും നമ്മളെ കാണുന്നവർക്കും വീണ്ടും കാണാനുള്ള ദൈവീക പ്രകാശം സൗന്ദര്യമെന്ന് പറയുന്നത് കറുപ്പും വെളുപ്പമൊന്നും അല്ല ഓൾ ബിഹേവിയർ ഈസ് ഈക്വൽ ടു പേഴ്സണാലിറ്റി എന്നാണ് സിഗ്മെൻറ്റ് ഫ്രോയിഡ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ ദൈവമേ താടിക്ക് കൈയും കൊടുത്ത് നിരാശയോടെ എഴുന്നേറ്റ് നടന്നാൽ നമ്മുടെ വീട്ടിൽ നമ്മളെ കാണുന്നവർക്ക് പോലും നമ്മുടെ മക്കൾക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനൊക്കെ തന്നെ ഉള്ള സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ രോമം പോലും കൊഴിഞ്ഞു പോകില്ല ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു തന്ന ഉപകാരങ്ങളൊന്നും മറക്കാതെ നല്ല പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്രോഹ നമ്മളെ സഹായിക്കട്ടെ എല്ലാവരും നന്നായി തെളിഞ്ഞ മുഖത്തോടെ ഒന്ന് സന്തോഷത്തോടെ ഉണർന്നേ സ്നേഹത്തോടെ ടൈറ്റസ് ജോണച്ചൻ